ചെയ്യാൻ പോകുന്നത് ശ്രീബുദ്ധയുടെ ചെറിയൊരു മോഡൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ശ്രീബുദ്ധയുടെ മോഡൽ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ചെറിയൊരു കാർഡ്ബോർഡാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെള്ള കളറുള്ള കാർഡ്ബോർഡാണ്. ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കാർഡ്ബോർഡിൽ ബുദ്ധൻ്റെ ഒരു പടം വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബുദ്ധൻ്റെ ഫോട്ടോ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുദ്ധൻ്റെ ഫോട്ടോയുടെ കൂടെ നമ്മൾ രണ്ട് മൂന്ന് താമരപ്പൂവും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ബുദ്ധനെയും നമ്മുടെ പൂവിനെയും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ക്ലേ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് മാവാണ്. അപ്പോൾ നമ്മൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്ത് ഇനി അടുത്തായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ പിക്ചറിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ണും മൂക്കും വായെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ചപ്പാത്തി വരുത്തുന്ന പോലെ ഒരു ചെറിയൊരു പീസ് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരമാവധി തിന്നായിട്ട് പരത്തിയെടുത്ത് ഇനി അടുത്തായിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കും. പൂർണ്ണമായിട്ട് ഒട്ടിക്കരുത്, കാരണം നമുക്ക് ഈ വര കണ്ടിട്ട് വേണം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ വെട്ടിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ചെറിയൊരു ബ്രഷ് എടുത്ത് നമ്മുടെ കണ്ണും ഒക്കെ കാണുന്ന വിധത്തിൽ ചെറിയ ഒന്ന് ഉണക്കി കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഫേസ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ണും ഒക്കെ ഒട്ടിച്ച പോലെ ഈ ചെവിയുടെ ബോർഡറിൽ കൂടെ നമുക്ക് ഒരു ചെറിയൊരു റോളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചെവിയും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്കിതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ബോൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുടിയുടെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമക്കി കൊടുക്കാം. അപ്പോൾ നമുക്കതുപോലെ ഫുള്ള് ഹെഡ് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ഒട്ടിച്ചു. ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പെന്നിൻ്റെ അടപ്പെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലായിട്ട്. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ വർക്കിലേക്ക് കിടക്കാം. ഫ്ലവറിൻ്റെ വർക്കിലേക്ക് കിടക്കാനായിട്ട് നമുക്ക് ആദ്യമേ ഇതുപോലത്തെ ഗോപി ഷേപ്പിൽ രണ്ട് മൂന്ന് ഇതളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചെയ്ത പോലെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലവർ കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിന് തണ്ടും കൂടെ കൊടുത്തായിരുന്നു. ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബാക്കി ഇതിന് കളറും ഡെക്കറേറ്റും ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി ഡെക്കറേഷനായിട്ട് പാർട്ട് 2-ൽ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഔട്ട്.